അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, നേരം കൊടുത്തു ചോറിനില്ല വെള്ളം കൊണ്ട് തീർമൊക്കെ വെച്ചിരുന്നു. ഇനിയിപ്പൊ ഇതേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ വേണം. അപ്പൊ നമുക്ക് നീടിച്ചൊക്കെയാണ് അപ്പൊ മക്കളെ. ഇതാണ് ഞമ്മക്ക് കിട്ടിയ ഇടിച്ചക്ക. അയൽവാസികൾ അവിടെ പോയി കൊണ്ട് കൊണ്ടുവന്നതാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ ഇടിച്ചക്കമ്മന്നാണ് വീടും ചെയ്തിക്കണ്. എന്നാ മൂത്തിട്ടൂല, ഇത് കൊത്ത കമ്പിളിയക്കാരം. എന്തായാലും ഞമ്മക്ക് ഇത് കൂട്ടാൻ വെക്ക. അപ്പൊ ഈ ഇടിച്ചക്ക വെട്ടാനും അത് നന്നാക്കാനും ആണ് വലിയ മടി. അത് ആലോചിച്ചിട്ട് നമുക്ക് പണിയെടുക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് മാടിയിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഇടിച്ചക്ക നന്നാക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് നമ്മൾ കാട്ടിത്തരുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഞമ്മക്ക് ഇവനൊന്ന് വെട്ടിമുറിച്ച് ശരിയാക്കണം. കസ്തി ഒന്നാകട്ടെ അണക്കട്ടെ മക്കളെ. മുറിച്ചാ മുറിയില്ല. അപ്പൊ മക്കളെ, ചക്കമ്മക്കും വളഞ്ഞമ്മക്കും ഒക്കെ നിൽക്കുമ്പോ കജുമെന്നുള്ള എണ്ണ ആക്കണത് നല്ലതാ. വെളിച്ചെണ്ണ കൊണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഐസ് പോലെ ആയിരിക്കണം. പെരും തണുപ്പ്. ഇങ്ങനെ പേപ്പർ അങ്ങോട്ട് വിരിച്ചുകാണ്ടായാലേ അല്ലാതെ ഇരപ്പറ്റുണ്ടാവൂല. അത് കൂട്ടി പിടിച്ച കൊണ്ടേ ഇട്ടാ മതിയാലും വെട്ടോ. മൂത്തുക്കണാവ വിസ്മില്ല. ഒട്ട് ശരിയായില്ല. നോക്കി മക്കളെ, ഇതിനെടുച്ചക്കാന്ന് പറയില്ല. ഇനിയിപ്പൊ എന്തൊക്കെ വെട്ടുക? കുരും കൂട്ടി വെക്കേണ്ടി വരും. അല്ലാതെ രക്ഷയില്ല. എന്താ മക്കളെ ഇത് ഇടിച്ചക്കമ്മന്ന് വിട്ടുകണ്. അപ്പൊ തന്നെ ഒരു സംശയം ഉണ്ടായിനു. അല്ല നാളെ കുരു മൂക്കണുള്ളൂ. കുരു കൂട്ടി അങ്ങോട് വെക്ക. അതന്നെ അപ്പൊ നമ്മളെ ഇടിച്ചക്കന്നാക്കല് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോളി പണ്ടില്ലോലൊക്കെ ഇടിച്ചക്ക അങ്ങോട്ട് കുത്തിച്ചാരി പുടിച്ചിട്ട് ചെരിച്ചിട്ട് ഇങ്ങനെ ചെത്തി അറക്കും. ഇങ്ങോട്ട് പിന്നെ വട്ടത്തിലൊന്ന് വെട്ടിയിട്ട് ചെറുതാക്കി കൊണ്ട് അരിഞ്ഞുണ്ടാക്കുമ്പോൾ തന്നെ സമയം പിടിച്ചും. ഇന്ന് ഞങ്ങൾ കേട്ടോളിം ഇങ്ങനെ അങ്ങോട്ട് കാട്ടുകയാണെങ്കിൽ ഒരു വലിയൊരു ഇടിച്ചക്ക മുയവൻ കുത്തരുന്ന് നന്നാക്കാൻ 5 മിനിറ്റ് മുയവൻ വേണ്ട. അപ്പൊ മക്കളെ, പെട്ടെന്ന് തന്നെ നമ്മളിത് നന്നാക്കി എടുത്തിങ്ങന്. ഇനി ഇങ്ങനെ കജ്ജ പിടിച്ച് ചെറുതാക്കി അരിയേണ്ട ഒരു അവസ്ഥയുമില്ല. ഇവിടെ കേട്ടെ, ഇതുകൊണ്ട് നാളൊക്കെ ഒരു കൂട്ടാൻ വെക്ക. ഇന്നിപ്പോ കുട്ടികളൊക്കെ പെരയിലുള്ള ദിവസമാണ്. അതുകൊണ്ട് ചിലപ്പോ സാലുവിനും ഇങ്ങനത്തെ ഒന്നും വലിയ പുടുത്തല്ല. സിത്തുവിനും സിരുവിനും വലിയ തീർപ്പതിയാ. അപ്പൊ ഓലെ അല്ലോ തിന്നുവേ. നാളെ ഇപ്പൊ ഇനി പുതിയാപ്ലകാക്കാക്ക് വെച്ചുകൊടുക്ക. അപ്പൊ തന്നെ എമ്പാടുമാണ് ഇഞ്ച മുട്ടി കണ്ട കണ്ട് കാണുകൾ ചിർച്ചല്ലി പോനാരെ മക്കളെ. ഇത് വറവ് കൊണ്ടെന്ന് ഇറക്കി നല്ലൊരു മുട്ടിക്കണ്ടം. ഇവിടുന്ന് മുറിച്ച് ഒഴിവാക്കിയാലൊക്കെ മതി. ഞാൻ പൈനൊന്നും നിന്നിട്ടില്ല. ആവശ്യം നടക്കല്ലേ ഇപ്പൊ മാണ്ടിയത്. അടക്കട്ടെ. ഏതായാലും വളഞ്ഞോണ്ട് അറിയാൻ മാത്രം ഒന്നുമില്ല. വെളിച്ചെണ്ണ ഉണ്ടാക്കിയത് കൊണ്ട് കത്തിന്റെ ഒക്കെ വൃത്തി ഇങ്ങോട്ട് നോക്കാണ്. അജുമ്മലും വല്ലാറില്ല. വാരിട്ട് കണ്ടും അടിച്ചു വരി കുത്തിരിക്കാനും ഇല്ല. ഇങ്ങനെ പൊടിച്ച് കൂട്ടി പൊടിച്ച് കണ്ട് തെങ്ങിന്റെ മറ്റു കണിട്ടാല് ഇതിന്റെ പണി ഇവിടെ ഒരു മുത്തരുള്ളൂ. ഇത് കേൾക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ചളിയും പൊടിയൊന്നും ആയിട്ടില്ല. എന്നാലും നമ്മളെ പൊറുതിയോടിന് ഒന്നും ഇങ്ങോട്ട് ഒയ്ക്കൊള്ളം പറഞ്ഞിട്ട് എടുക്കുകയാണ്. ഏതൊരു സാധനം ഒന്നും അങ്ങോട്ട് ഒലുമ്പുമ്പോൾ ഒരു വൃത്തിയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ കുക്കർ ഇങ്ങോട്ട് എടുത്തുക്കണ്. അതിൻ്റെ ഉള്ളൊക്കെ ഒന്നാൽ മുറി ഒന്നാക്കി കണ്ട് ഈ ഒരു ഇടിച്ചക്ക ഉണ്ടല്ലോ. ഇടിച്ചക്ക എന്നപ്പോൾ ഇതിന് പറയില്ല. ഏതായാലും ഇടിച്ചക്കയാണെങ്കിൽ ഇടിച്ചക്ക ഇത് ഇതീക്കാണ് ഇട്ടുകൊടുത്ത് കണ്ട് ഇതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇടുക. കുറച്ച് വെള്ളം മറന്ന് വേവിച്ച് ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ മക്കളെ, ആവശ്യത്തിന് ലെപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് വെള്ളവും പാർന്നുകാണ്ട് തീമക്കാണ് വെക്കുകയാണ്. നല്ലോണം 2-3 വിസിൽ അങ്ങോട്ട് അടിച്ചോട്ടെ. അവസാനം നമുക്ക് കടുകും കരിയേപ്പിൻ്റെ ഒക്കെ വറുത്ത് ഇട്ടാലുണ്ടല്ലോ നല്ല രസക്കാരൻ.
അപ്പൊ മക്കളെ അരി അവിടെ അടുപ്പത്ത് ഇട്ടിങ്ങനെ അതൊക്കെ വേകുമ്പോത്തന്നെ കൂട്ടാനും അങ്ങോട്ടും ആകുവേ. എന്നാ പിന്നെ തേങ്ങയും കൂടി ഉണ്ട് ഒതുക്കി വെച്ചാൽ ആ പണി അവിടെ ഒരുങ്ങി കിട്ടുമല്ലോ. അപ്പൊ ലേശൻ ചീനാപ്പറങ്കയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ എരിവ് എന്ന് പറയുമ്പോൾ പ്രത്യേക രസമാണ്. പിന്നെ ലേശം ചെറുള്ളി മാണം. ചെറുള്ളിക്ക് നോക്കുമ്പോൾ നിങ്ങളോട് പറയാം പറ്റ കഴിഞ്ഞിക്കണ്. അതിൽ പിന്നെ വല്ലുള്ളീൻ്റെ ഒരു പൊളിയാണ് ഇട്ട് കൊടുത്തുകാണ്ട് നമ്മൾ നല്ലീര് ഇട്ട് കൊടുക്കാൻ മറന്നു. തലച്ചോറ് എന്ന് പറഞ്ഞ സാധനം എല്ലാം വയ്ക്കണം. പൊന്നാര മക്കളെ, ചക്കിക്കൊക്കെ നല്ലീരല്ലെങ്കിൽ എന്തിനു നന്നു. ഏതായാലും നല്ലീര് ഇട്ട് കൊടുത്തിട്ടില്ല, വേറെ എല്ലാതൊക്കെ ഒഴിവാക്കിയാലും അതേനും മാണ്ടീനത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല, എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് തിന്നപ്പോഴൊക്കെ എന്തോ ഒരു കുറവ് നമുക്ക് തോന്നിയിരിക്കണ്. അപ്പോഴും തലൻ്റെ ഉള്ളിൽ കത്തിയിട്ടില്ല, നല്ലീരത്തിൻ്റെ കമ്മിയാണ്. അപ്പോൾ മക്കളെ ചക്കയൊക്കെ നല്ല ഉസാറായിട്ട് വെന്തിക്കണ്. പറയുമ്പോൾ നമ്മൾ അരിഞ്ഞുകാണ്ടൊന്നല്ല ഇട്ട് കൊടുത്തിക്കണത്, അച്ചരിക്കാൻ ഇട്ട് കൊടുത്തിക്കല്ലേ. ഏതായാലും ഇനി നല്ലവണ്ണം കയ്യിലിക്കാനെടുത്ത് കുത്തുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങളെടുത്ത് ആ കല്ലിൻ്റെ വരലിൻ്റെ ഒലക്കണ്ടല്ലോ. അതുകൊണ്ട് നല്ലവണ്ണം കുത്തി അങ്ങോട്ട് അളക്കിയിട്ട് പിന്നെ അരച്ചച്ച തേങ്ങ ഇട്ടിട്ട് അളക്കുക. അപ്പോൾ മക്കളെ, നല്ലീര് ഇട്ട് കൊടുക്കാത്ത നല്ല ചക്ക കൂട്ടാൻ ഇടിച്ചക്കമ്മന്നാണ് വുടും ചെയ്തിക്കണത്. ചക്ക കൂട്ടാനും കേട്ടോ ആയിട്ടുമില്ല. ഇന്നാലും സംഗതി അല്ല രസമുണ്ട്. ആ ജീരകത്തിൻ്റെ ഒരു കമ്മി ഇങ്ങനെ ഉണ്ട് എന്നല്ലാതെ വേറൊരു കുഴപ്പമില്ല. അപ്പോൾ ഇടിച്ചക്ക നന്നാക്കാൻ കുത്തിരിക്കുമ്പോൾ നമ്മൾ ഈ കാട്ടിയ പോലെ നിങ്ങളൊന്ന് കാട്ടിയൊക്കെ അരിഞ്ഞിങ്ങനെ കുത്തിരിക്കൊന്നും വേണ്ട. തോലി എത്തിക്കാണ്ട് കുക്കറിലിട്ട് വിസലണ്ട് അടുപ്പിച്ചാൽ കുത്തേണ്ട ഉടക്കുക. സംഗതി എളുപ്പം നമുക്ക് തൊള്ളീക്കാണ്ടായി കിട്ടും. അപ്പോൾ മക്കളെ, ഇതിൽ നിന്ന് ലേശം എടുത്തുകാണ്ട് ഒരു തൂക്കാപാത്രത്തിൽ ലേശം കഞ്ഞി എടുത്ത് പുതിയ അപ്പളകാക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. കഞ്ഞിയും ചക്ക കൂട്ടാനും എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് വലിയ തീർപ്പതിയാണ്. ആ ഒരു നല്ലീരിട്ട് കൊടുക്കാത്ത വല്ലാത്തൊരു ഖേദം തന്നെയാണ് മക്കളെ. എന്തായാലും മാണ്ടില്ല, മൂപ്പർക്കാണ് കൊണ്ടുപോയി കൊടുക്കട്ടെ.